ഹലോ ഫ്രണ്ട്സ് ഓൾ ഓൾഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വിഷു ഒക്കെ വരാൻ പോകുമല്ലേ അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കാൻ പറ്റും ഒരു സദ്യ ഉണ്ടാക്കുന്നതിന് മുന്നേ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എന്നോടൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫ്രൈഡേ ആണല്ലോ വിഷു വരുന്നത് അപ്പോൾ പിന്നെ അതിന് മുന്നേ ഇന്ന് തന്നെ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് സദ്യ ഉണ്ടാക്കുന്നതിന് മുന്നേ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണെന്ന് പറയാൻ പോകുന്നത് അപ്പം നമ്മളെപ്പോഴും സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ഫെസ്റ്റിവൽ ആണെങ്കിലും ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കും വലിയ കാര്യമായ ബ്രേക്ക്ഫാസ്റ്റ് അത് പണിയൊന്നും വേണ്ടാത്ത ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കോൺഫ്ലേക്സ് കൊടുക്കുക അല്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാം അങ്ങനെയുള്ള എന്തെങ്കിലും എളുപ്പപ്പണി വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ബോയിൽഡ് എഗ്ഗ് അല്ലെങ്കിൽ പഴം പുഴുങ്ങിയത് അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ അത് കഴിഞ്ഞ് നമ്മളെപ്പോഴും സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം തന്നെ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ ഞാൻ ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ചിന്തിക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇല ഇട്ട് കഴിഞ്ഞ് ഇലയിലാണല്ലോ സദ്യ സാധാരണ കഴിക്കാം അപ്പോൾ ഇലയിൽ നമ്മൾ ആദ്യം എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് വെച്ചിട്ടാണ് ആലോചിക്കുക ഞാൻ അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം വറുത്തുപ്പേരി മറ്റേ ശർക്കര ഉപ്പേരി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ എല്ലാം ഏറ്റവും സെറിയ എല്ലാ സാധനങ്ങളും എഴുതും പിന്നെ അച്ചാറ് ഉപ്പേരി പപ്പടം അങ്ങനെ ഓലൻ അവിയൽ കൂട്ടുകറി പച്ചടി അങ്ങനെ നമ്മളെന്തൊക്കെയാണ് നമ്മളുണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ അല്ലാണ്ട് എല്ലാ സാധനങ്ങളും എഴുതുന്നതല്ല എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം എന്നിട്ട് പിന്നെ ലാസ്റ്റിലേക്ക് മെയിൻ ആയിട്ടുള്ള റൈസ് സാമ്പാർ അങ്ങനെ മെയിൻ കറികളും പിന്നെ നോൺ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നോൺ ഇപ്പം ഫിഷും ചിക്കൻ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതും എഴുതി വെക്കുക അങ്ങനെ അതെല്ലാം ലിസ്റ്റ് എഴുതി വെച്ചതിന് ശേഷം അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ ഫസ്റ്റ് മുതൽ ഓരോന്നായിട്ട് നോക്കാം ഇപ്പോൾ വറുത്ത അല്ലെങ്കിൽ ശർക്കര ഉപ്പേരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് വീട്ടിലുണ്ടാക്കുന്നവരാണെങ്കിൽ ഉണ്ടാക്കുക മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ എന്തായാലും അതല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാണല്ലോ ചെയ്യാം അപ്പോൾ ഞാൻ എപ്പോഴും പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്യാലും അപ്പം വാങ്ങേണ്ട സാധനങ്ങളിലൊരു ലിസ്റ്റാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ഇതിൽ നിന്ന് നോക്കിയിട്ട് ആണ് അതിൽ ലിസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ഓരോരോ ഐറ്റംസ് ആയി നോക്കി അതിൽ അടുത്തുള്ള സാധനങ്ങൾ വേണ്ട ഇല്ലാത്ത സാധനങ്ങളെല്ലാം അവിടെ ലിസ്റ്റ് എഴുതി വെക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സൈഡ് കറികൾ ഉണ്ടാക്കുമല്ലോ അപ്പം അവിയൽ അപ്പോൾ അവിയലിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം അതെല്ലാം അവിടെ എഴുതി വെക്കും പിന്നെ അത് കഴിഞ്ഞ് സാമ്പാർ അങ്ങനെ വരികയാണെങ്കിൽ ഓരോ ഐറ്റംസ് നോക്കിയിട്ട് അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇപ്പോൾ ചിലതിൽ കോമൺ ആയിട്ട് വേണ്ടതുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ അത് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല നമ്മൾ ഒരെണ്ണ ഒരു തന്നെ എഴുതിയിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഇപ്പം മുരങ്ങാക്കായ ഇപ്പം നമ്മൾ സാമ്പാറിനും ഉപയോഗിക്കും പിന്നെ അവിയലിനും ഉപയോഗിക്കും അപ്പോൾ അതുകൊണ്ട് അത് ഒരു പ്രാവശ്യം എഴുതിയിട്ട് അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് ബ്രാക്കറ്റിൽ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി പിന്നെ അല്ലെങ്കിൽ നമ്മളത് വാങ്ങിക്കുമ്പോൾ നമ്മൾ മൈൻഡിൽ എന്തായാലും അത് എടുക്കുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ വാങ്ങിക്കാൻ പോകുമ്പം അതേപോലെ കോമൺ ആയിട്ടുള്ള കുറേ കവിയലിനും സാമ്പാറിനും ഓൾമോസ്റ്റ് കുറേ സാധനങ്ങൾ സെയിം ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അതെഴുതി പിന്നെ ഓലനോ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മളെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുന്ന രീതിയിൽ എല്ലാ സാധനങ്ങളും എഴുതിയെടുക്കാം പിന്നെ അത് കഴിഞ്ഞ് ബേസിക് ആയിട്ടുള്ള നമ്മൾ മസാലകളെല്ലാം ഉണ്ടോ എന്നുള്ളത് നോക്കാം അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം അല്ലാണ്ട് അന്ന് രാവിലെയല്ല അതൊന്നും നോക്കേണ്ടത് അത് മുന്നേ തന്നെ ചെക്ക് ചെയ്തിരിക്കാം എല്ലാ മസാലകളും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പിന്നെ തേങ്ങ അങ്ങനെ സൈഡായിട്ട് നമുക്ക് ഒരു ഒരു കറി നമ്മൾ ആലോചിക്കുമ്പം അതിൽ ഏറ്റവും ഇപ്പോൾ സാമ്പാറാണ് നമ്മൾ ആലോചിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം സാമ്പാറിൻ്റെ പരിപ്പാണ് ലഭിക്കുക അപ്പോൾ പരിപ്പ് മുതൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങണം അപ്പോൾ പരിപ്പ് ഉണ്ടോയെന്ന് നോക്കണം പിന്നെ പരിപ്പിൻ്റെ കൂടെ നമ്മൾ കായം ചേർക്കും ഞാൻ കായം ചേർക്കേണ്ട അപ്പോൾ കായം ഉണ്ടോ ഉണ്ടോ നോക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ വേണ്ട ഇപ്പോൾ സാൾട്ട് എന്തായാലും ഉപ്പ് പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങൾ എന്തായാലും

പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം ആകെ ഒരു വെപ്രാളായിരിക്കും അയ്യോ അത് അത് മറന്നല്ലോ ഇത് മറന്നല്ലോ മറന്നല്ലോന്നു അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ എഴുതി വെക്കണമെന്ന് പറയുന്നത് ഇതേപോലെ ഓരോ കറികൾ ഇപ്പോൾ അവയിലാണെങ്കിൽ അവിയൽ ഇതുപോലെ കഷ്ണങ്ങളെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ വേണ്ടത് അവിയൽ സെറ്റാക്കുന്ന സമയത്ത് തേങ്ങ വേണം ഇപ്പോൾ തൈര് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തൈര് വേണം അല്ലെങ്കിൽ പുളി വേണം അല്ലേ അപ്പോൾ അതെല്ലാം ഉണ്ടോയെന്നുള്ളത് ഉറപ്പ് വരുത്തുക അപ്പോൾ അതും ഇല്ല എന്നുണ്ടെങ്കിൽ അതും എഴുതി വെക്കാം ഇതേപോലെ ഓരോരോ ഐറ്റംസിൻ്റെ സാധനങ്ങൾ അവൈലബിൾ ആണോ എന്തൊക്കെ വാങ്ങിക്കണം അതെല്ലാം എഴുതി വെക്കാം അതിനു ശേഷമാണ് നമ്മൾ പർച്ചേസിന് പർച്ചേസ് ചെയ്യേണ്ടത് എല്ലാ സാധനങ്ങളും ലിസ്റ്റ് എഴുതിയതിന് ശേഷം പിന്നെ റൈസ് അത് ഇതെല്ലാം മെയിനായിട്ട് ലാസ്റ്റ് വരുന്ന സംഭവങ്ങളാണല്ലോ പിന്നെ അതേപോലെ പായസം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ശർക്കര ഉണ്ടോ അപ്പോൾ ശർക്കര പായസം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ശർക്കര വേണം പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിക്കണമെങ്കിൽ ഒരുപാട് തേങ്ങ വേണം അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എത്ര തേങ്ങ വേണം അപ്പോൾ തേങ്ങയാണെങ്കിൽ ആ വിയലിന് വേണം പിന്നെ ഉപ്പേരിക്ക് വേണം അതുപോലെ എല്ലാ സാധനം എല്ലാത്തിനും തേങ്ങ ആവശ്യം ഉണ്ടാകുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അങ്ങനെ കറക്റ്റായിട്ട് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം ചിലരിങ്ങനെ തലേ ദിവസം കുക്ക് ചെയ്ത് വെക്കുന്നവരുണ്ട് പക്ഷേ ചിലർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല ഞാൻ അങ്ങനെ ഒരു സാധനവും തലേദിവസം വിഷുവിന് അങ്ങനെ സദ്യക്കൊന്നും കുക്ക് ചെയ്ത് വെക്കലില്ല കേട്ടോ പണ്ടൊക്കെ അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പച്ചടി സാമ്പാർ പിന്നെ അവിയൽ അതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കാണലുണ്ട് നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ പിറ്റേ ദിവസം പക്ഷേ ഞാൻ എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യലില്ല പക്ഷേ അതിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും പ്രിപ്പ് പ്രിപ്പയർ ചെയ്ത് വെക്കും അത് ഇപ്പം ഇപ്പം സാമ്പാറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കഷ്ണങ്ങളും ഓരോ ഇത് ഇതേപോലെ തന്നെ നമ്മൾ ഓരോരോ കറികൾ എടുത്തിട്ട് ആലോചിക്കണം ഇപ്പോൾ സാമ്പാറാണെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെക്കാം അതും ഒരുമിച്ച് ചെയ്യാണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ബോക്സിലാക്കി വെക്കാം പിന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളാണെങ്കിൽ അതെല്ലാം അരിഞ്ഞ് സെപ്പറേറ്റ് ഒരു ബോക്സിലാക്കി വെക്കാം ഇതേപോലെ ഓരോന്നും സെപ്പറേറ്റ് ആക്കി വെക്കാം പിന്നെ നിങ്ങൾക്ക് മോരുകറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കഷ്ണം അരിഞ്ഞ് വെക്കാം കായ ചേന അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം അരിഞ്ഞ് വെക്കാം അപ്പോൾ അതേപോലെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് കഷ്ണങ്ങൾ അരിഞ്ഞ് വെക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ തലേദിവസം ദിവസം ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം കാരണം പിറ്റേ ദിവസം എന്തായാലും അതിനുള്ള സമയം ഒരുപാട് പോവും കഷ്ണരിഞ്ഞ് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് കുറേ പേര് ഇതൊക്കെ ഓൾറെഡി ചെയ്യുന്നവരായിരിക്കും പക്ഷെ എന്നാലും എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു കാര്യങ്ങളും അപ്പം പുതിയതായിട്ടുള്ള ആൾക്കാർ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു ഇതുണ്ടാവില്ല അപ്പം അതിനുവേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അപ്പം ഓൾറെഡി ഇതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പുതിയ കുട്ടികളോട് മാത്രമാണ് പറയുന്നത് പിന്നെ ചിലർക്ക് ചിലരിങ്ങനെ ഇത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ആ ശരിയാണല്ലോ അങ്ങനെ ചെയ്യാലോ എന്നും ചിലപ്പോൾ ചിലർക്ക് തോന്നുമല്ലോ അപ്പം അങ്ങനെ അപ്പം അതുപോലെ ഓരോ കാര്യങ്ങളും ഇതുപോലെ ചെയ്തു പിന്നെ ഉപ്പേരിക്കാണെങ്കിലും അതെല്ലാം അരിഞ്ഞു വയ്ക്കുക എന്ത് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഷ്ണം അരിഞ്ഞു വെക്കാൻ അരിഞ്ഞതിന് ശേഷം കഴുകുന്നതുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പേഴ്സണലി എന്താ ചെയ്യലെന്ന് വെച്ചാൽ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞായിട്ട് വെക്കും എന്നിട്ട് പിറ്റേ ദിവസമാണ് കഴുകൽ അപ്പോൾ അതിൽ അങ്ങനെ ചെയ്യുമ്പോൾ ന്യൂട്രീഷ്യൻ പോകുന്നൊക്കെയാണ് പറയുക പക്ഷേ ഞാൻ സദ്യക്കൊക്കെ ആകുമ്പം ഞാനങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കഴുകി ഉണക്കി അരിഞ്ഞ് അങ്ങനെ സെപ്പറേറ്റ് വെക്കലൊന്നും എനിക്ക് നടക്കില്ല അപ്പം എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ഇപ്പം സാമ്പാറിനൊക്കെ ആണെങ്കിൽ എല്ലാ കഷ്ണങ്ങളും ആയിട്ട് അരിഞ്ഞ് വെക്കും പിറ്റേ ദിവസം അത് കഴുകി ഉപയോഗിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യലും അപ്പോൾ അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്യാം പിന്നെ അതേപോലെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാനുണ്ടാവും ഇപ്പോൾ ഓലാണെങ്കിൽ നമുക്ക് വൻ പയർ സോക്ക് ചെയ്ത് വെക്കാനുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കാം അതൊക്കെ നമ്മൾ മുന്നേ സോക്ക് ചെയ്ത് വെച്ചാലും പ്രശ്നമില്ല കേട്ടോ സോക്ക് ആയതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി വെള്ളം ഊറ്റിക്കളിന് ശേഷം ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ തന്നെ നിങ്ങൾ വെള്ളത്തിലിടുകയാണെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ കൊണ്ട് അത് കുതിർന്ന് കിട്ടുമല്ലോ ശേഷം അതിന് വെള്ളം ഒഴിവാക്കി കളഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ നാല് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എടുക്കുമല്ലോ അങ്ങനെ സോക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കാം അതേപോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ടത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിറ്റേ ദിവസം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ എപ്പോഴും നോക്കുന്നത് ഏറ്റവും ആദ്യം കുക്കറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതാണ് ഞാൻ ഏറ്റവും ആദ്യം ചെയ്യലും ഇപ്പോൾ സാമ്പാറാണെങ്കിൽ സാമ്പാറിൻ്റെ ആദ്യം വേവിക്കാൻ വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു നമ്മൾ എപ്പോഴും മൂന്നാല് സ്റ്റൗ ഉണ്ടെങ്കിൽ മാക്സിമം എത്ര സ്റ്റൗ ഉണ്ടോ അതെല്ലാം യൂസ് ചെയ്യുന്നതായിരിക്കും ഒരു സദ്യ ഉണ്ടാക്കുമ്പോൾ നല്ലത് അപ്പോൾ രണ്ടോ മൂന്നോ കുക്കർ ഉണ്ടെങ്കിൽ അതെല്ലാം യൂസ് ചെയ്യാം അപ്പോൾ സാമ്പാറിന് ഇപ്പം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുക്കർ റീയൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുക്കർ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല ഇല്ലാത്ത സാധനങ്ങൾ ആദ്യം കുക്ക് ചെയ്യാം ഇപ്പോൾ ഓലനും സാമ്പാർ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഒരു ഒരു കുക്കറാണെന്ന് വിചാരിച്ചു നിങ്ങൾ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഓലൻ ആദ്യം ഉണ്ടാക്കാം കാരണം എന്ന് പറയുമ്പോൾ മസാലകളിൽ മസാല ഇല്ലല്ലോ വെറും വെ വൈറ്റ് ആ ഒരു തേങ്ങാപ്പൽ മാത്രമല്ല അതല്ലാതെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് പിന്നെ രണ്ടാമതെല്ലാം തേച്ച് കഴുകേണ്ടി വരും കാരണം മസാലേൻ്റെ ആ കളറൊക്കെ അതിലുണ്ടാവും പിന്നെ ഓലൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും അതിൻ്റെ കളറ് കുറച്ച് മാറിപ്പോയിട്ടുണ്ടാവും അതേപോലെ നമ്മൾ മസാല ഇല്ലാത്ത സാധനങ്ങളെല്ലാം ആദ്യം കുക്ക് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഓലൻ അല്ലെങ്കിൽ മോരുകറി അങ്ങനത്തെ സാധനങ്ങൾ ആദ്യം കുക്ക് ചെയ്ത് വെക്കുക പിന്നെ അവിയൽ അതൊക്കെ അതിന് ശേഷം സാമ്പാറിലോട്ട് പോവുക അതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതുപോലൊക്കെയാണ് ഞാൻ ചെയ്യല് പിന്നെ അതേപോലെ ഒരു സാധനം ഇപ്പം ഒരു സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ പരിപ്പ് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത അടുത്ത സ്റ്റെപ്പ് അതായത് കഷ്ണങ്ങളെല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം അത് എന്തായാലും കഷ്ണങ്ങൾ കരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം കഴുകി റെഡിയാക്കി വെക്കാം കാരണം അതിൻ്റെ വിസിൽ പോ വിസിൽ വന്ന് നമ്മൾ അതിൻ്റെ സ്റ്റീം പോയി തുറന്നു കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തത് നമ്മൾ വെക്കും അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അടുത്തത് എന്താണ് സ്റ്റൗവിൽ വെക്കുന്നത് എന്നുള്ളതും കൂടെ ഉറപ്പ് വരുത്താം ഇപ്പം ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് പറയുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ഫാസ്റ്റായി പോയതാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കേട്ട് നോക്കിയാൽ മതിയായിരിക്കും അങ്ങനെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യൽ സദ്യ ഉണ്ടാക്കുമ്പം പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കൽ കേട്ടോ പിന്നെ സാമ്പാറൊക്കെ എന്താ വെച്ചാൽ സാമ്പാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഞാൻ അധികവും ഞാൻ സെപ്പറേറ്റ് കുക്കറായി യൂസ് ചെയ്യാം കാരണം അതിന് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കലുണ്ട് സാമ്പാറൊക്കെ ഒന്ന് ഇരുന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരാം അതേപോലെ കറി അതൊക്കെ ഒന്ന് ഇരിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരാം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറച്ച് നേരത്തെ തന്നെ സെപ്പറേറ്റ് കുക്കറിൽ തന്നെ ഞാൻ ഉണ്ടാക്കൽ പിന്നെ വേണ്ടത് നമുക്ക് പായസം ഇതേപോലെ തന്നെ പായസവും നമ്മൾ ഏറ്റവും അവസാനത്തേക്ക് വെക്കാതെ അതിന് കുറച്ച് മുന്നേ പായസം ഉണ്ടാക്കി വെക്കുക കാരണം അങ്ങനെ ആകുമ്പോൾ പാലും അതെല്ലാം ഒന്ന് സെറ്റ് സെറ്റാവണമെങ്കിൽ അത് എപ്പോഴും കുറച്ച് നേരത്തെ തന്നെ ആക്കി വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവായിട്ട് സദ്യ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യല് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അതിനുള്ള കറക്റ്റ് പ്ലാൻ വേണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുണ്ടാക്കും ഒന്ന് പ്ലാൻ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കും ഒന്നും വലിയൊരു സംഭവമായിട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പ്രീപ്രീപ്പ് ഒക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് പോയിട്ട് ഇപ്പം ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ ചിലപ്പം എൻ്റെ പണിയിലെല്ലാം തീ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കഴിയില്ലണ്ടും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യും ഓരോ സാധനങ്ങൾ കുക്കറിൽ ആ കുക്കർ അവിടുന്ന് എടുത്ത് കഴിയുമ്പം അടുത്ത പാത്രം എന്താണ് വെക്കേണ്ടത് എന്ന് എന്നാലോചിച്ച് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെക്കും അതേപോലെ അത് കഴിയുമ്പോൾ അടുത്തത് എന്ത് വെക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെക്കും അതേപോലൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കാം പിന്നെ പാത്രങ്ങൾ മാക്സിമം അന്ന് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ ഞാൻ സാധാരണ കുക്കിങ്ങിൽ ഡെയിലി കുക്കിങ്ങിലൊന്നും റീയൂസ് ചെയ്യുക ചെയ്യുക അപ്പോൾ കുക്കർ ഒന്ന് കഴി അത് കഴിഞ്ഞ് അത് കഴുകി അതിൽ തന്നെ വേറെ ഇടും ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ സദ്യ ഒക്കെ ആകുമ്പോൾ നമ്മൾ മാക്സിമം പാത്രങ്ങൾ ഇപ്പം രണ്ട് മൂന്ന് കുക്കർ ഉണ്ടെങ്കിൽ മൂന്നും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ അതിനിടയിലൂടെ പോയി പാത്രം കഴുകൽ അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യലില്ല കേട്ടോ അതിനിടയിൽ പോയി പാത്രം കഴുകൽ അങ്ങനത്തെ പിന്നെ ഒന്നും ചെയ്യലില്ല അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം ആയി സെറ്റായതിന് ശേഷം മാത്രമേ ഞാൻ ക്ലീനിങ് സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ നിൽക്കലുള്ളൂ പക്ഷേ എന്ന് വെച്ച് കിച്ചൺ ആകെ മെസ്സപ്പായി കിടക്ക് അങ്ങനെയല്ല അങ്ങനെ നമ്മൾ ഉണ്ടാവില്ല കാരണം നമ്മൾ വെജിറ്റബിൾ അരി എന്നും അങ്ങനത്തെ പരിപാടികളൊന്നും അന്ന് ചെയ്യുന്നില്ലല്ലോ അപ്പം അങ്ങനെ ഒരുപാട് മെസ്സാവുന്നില്ല നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ആ പാത്രം ഇനി യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നേരെ സിംഗിളോട്ട് കൊണ്ടിടാം എന്നിട്ട് പിന്നെ ബാക്കി അങ്ങനെ ചെയ്താൽ മതി അല്ലാണ്ട് നമ്മൾ ഇതിനിടയിലൂടെ പാത്രം കഴുകാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇവിടെ സമയം എന്തായാലും വേസ്റ്റായി പോകും അപ്പോൾ അങ്ങനെ പിന്നെ സമയം നമ്മൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ എല്ലാ പണിയും കഴിഞ്ഞ് പക്ഷേ പാത്രം ഇനി എന്ന് തോന്നുകയാണെങ്കിൽ അത് വേഗം സിംഗിൾ കൊണ്ടിടും അങ്ങനെ ചെയ്തു എന്നിട്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ആയതിന് ശേഷമാണ് കിച്ചൺ ക്ലീൻ ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ സദ്യ ഉണ്ടാക്കുമ്പോൾ ഫോളോ ചെയ്യലും അപ്പോൾ അതേപോലെ നിങ്ങൾ നിങ്ങളിതുപോലൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം പിന്നെ ഈ പണികളൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളെ എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ആദ്യം തന്നെ കൊടുക്കണം ഇപ്പോൾ ചായയോ കാപ്പിയോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ അതൊക്കെ ചെയ് കഴിക്കാം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം പിന്നെ അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്